നമസ്കാരം. ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജൻ ബാബു. മർനാടനോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പാർട്ടി നിലനിൽക്കണമെങ്കിൽ മുന്നണി പ്രവേശനം അനിവാര്യമാണ് എന്നും ഇനിയും വൈകിപ്പിക്കാതെ അത് ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. മത്സരിക്കാൻ സീറ്റ് ആവശ്യപ്പെട്ട് ഇടതു മുന്നണിക്ക് കത്ത് നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേക ഒരു സാഹചര്യത്തിൽ വളരെ നിർണായകമായ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. എവിടെയും അഴിമതിയും വികസനത്തിൽ അഴിമതിയും ഒക്കെ പരാതി പറയുന്ന കാലഘട്ടത്തിൽ സമഗ്ര വികസനം അഴിമതിയില്ലാതെയും മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തോടുകൂടി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് JSS രൂപം കൊടുത്തിട്ടുള്ളത് എന്നും ഞങ്ങൾ ആ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഒരു മന്ത്രിസഭയുടെ പതനം ആസന്നമായെന്ന് പറഞ്ഞ കാലഘട്ടത്തിലും JSS-ന്റെ 4 MLA-മാർ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഒരു മന്ത്രിസഭയെ അന്ന് രക്ഷിക്കാൻ കഴിഞ്ഞതും ദേശീയധാര പാർട്ടികളിലെ ഒരു വലിയ പിളർപ്പ് അന്ന് ഒഴിവാക്കാനും കഴിഞ്ഞത്. ഈ സമയത്ത് ഇടത് സർക്കാരിൻ്റെ തുടർഭരണം ഉണ്ടാവും, അത് ജനങ്ങൾ നിശ്ചയിക്കേണ്ടതാണ്. ജനങ്ങൾ പല കാര്യങ്ങളായിട്ടാണ് അതിനെ സംബന്ധിച്ച് തീരുമാനിക്കുന്നത്. ഞങ്ങൾ ഇപ്പോൾ LDF-ലാണല്ലോ. LDF-ലെ സഖ്യകക്ഷിയായിട്ടാണ് നിൽക്കുന്നത്. അവരുമായിട്ട് ചർച്ചകൾ നടത്തുന്നതിന് തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചർച്ച തുടരും. ഇപ്പോൾ അത് പിന്നെ അതുപോലെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകൾ നടത്തും. കാരണം ഗൗരിയമ്മ JSS പിന്നെ LDF-ൻ്റെ സഖ്യകക്ഷിയായി നിൽക്കുമ്പോഴാണ് പിന്നെ വ്യത്യസ്തമായി മാറിപ്പോയ വിഭാഗം ഉൾപ്പെടെ പിന്നീട് ഒന്നായത്. അപ്പോൾ അതുകൊണ്ട് LDF-ൽ നിൽക്കുമ്പോൾ LDF-ൻ്റെ ഭാഗമായി തീർന്ന ഞങ്ങൾക്ക് LDF-മായിട്ട് ചർച്ച ചെയ്യണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതനുസരിച്ചുള്ള കത്ത് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് ചർച്ച മുന്നോട്ട് പോവുകയും ചെയ്യും. നമുക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്. സീറ്റ് ചോദിച്ച് അരൂരുൾപ്പെടെയുള്ള സീറ്റ് ചോദിച്ച് ഒരു സമ്മർദ്ദം ഉണ്ടാക്കുമോ? ഞങ്ങൾ പിന്നെ ആ രീതിയിലാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ചർച്ച, കാരണം പാർട്ടിയുടെ നയം പോലെ തന്നെ പ്രാധാന്യമാണ് പാർട്ടിയുടെ നിലനിൽപ്പ്. ആ പാർട്ടിയുടെ നിലനിൽപ്പിനു വേണ്ടി ആവശ്യമായ തീരുമാനങ്ങൾ ഈ സമ്മേളനം ഉൾക്കൊള്ളുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ രണ്ടു ദിവസം ആലപ്പുഴ നടക്കുന്ന സമ്മേളനത്തിൽ സീറ്റ് സംബന്ധിച്ച് LDF-നടുത്ത് ക്ലെയിം ചെയ്യുമോ? LDF-നോട് ഞങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി കത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഈ സമ്മേളനം കഴിഞ്ഞും ചർച്ച തുടരും. നിങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? സാധാരണ രീതിയിൽ സഖ്യകക്ഷികളെന്ന നിലയിൽ കത്ത് കൊടുത്താൽ ചർച്ചയ്ക്ക് വിളിക്കേണ്ടതാണ്. അതിനുവേണ്ടി ആണ് ഞങ്ങൾ നിൽക്കുന്നത്. പാർട്ടിയുടെ നിലനിൽപ്പിന് ആവശ്യമായ കാര്യങ്ങൾ തീരുമാനിക്കും. അല്ല, പാർട്ടി അംഗീകരിക്കുന്ന JSS-നെ അംഗീകരിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ